എല്ലാവർക്കും മസാലക്കുട്ട് ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് മുളക് ചുട്ടെടുത്ത് അമ്മിയിൽ അരച്ചെടുത്തിട്ടുള്ള ചമ്മന്തിയാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണുമല്ലോ. ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മുളക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. കല്ലുപ്പ് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കാട്ടോ. പിന്നെ വാളംപുളി ഇതേ ഇത്രത്തോളം എടുത്തിട്ടുണ്ട്. 10 ചെറുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി 10 എടുത്തിട്ടുണ്ട്. പച്ചമുളക് 20 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചത് കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാം. തണ്ടൊക്കെ കളഞ്ഞ് കണ്ടോ ഇതേപോലെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പഴയ ചീനച്ചട്ടി സ്റ്റവിൽ വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വറ്റൻമുളക് ഇട്ട് കൊടുക്കാം. വറ്റൻമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മുളകൊന്ന് ചുട്ടെടുക്കാം. സ്റ്റവ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മുളക് ചുട്ടെടുക്കാനായിട്ട്, അല്ലെങ്കിൽ മുളക് പെട്ടെന്ന് കരിഞ്ഞു പോവും. മുളക് ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ പരിവെന്ന് പറയുന്നത് ആ മുളകിൽ ചെറുതായി ഒന്ന് ബ്ലാക്ക് കളറായിട്ട് വരും. അതുവരെ ഇളക്കി കൊടുക്കണം കേട്ടോ. വറ്റൻമുളക് സ്റ്റവിൽ ചീനച്ചട്ടിയിൽ ചുട്ടെടുക്കുന്നതിന് പകരം അടുപ്പിൽ കനലുണ്ടെങ്കിൽ അതിൽ ചുട്ടെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതലുണ്ടാവുക. മുളക് ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ ആയിരിക്കും ചുട്ടെടുക്കുമ്പോൾ. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ചമ്മന്തി അമ്മിയിൽ അരച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ചുട്ടെടുത്ത മുളകും എടുത്തു വച്ചിരിക്കുന്ന കല്ലുപ്പും കൂടി ചേർത്ത് ചതച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ വേണം ചതച്ചെടുക്കാൻ. മുളക് ചതച്ചെടുത്തിട്ടുണ്ട് കണ്ട. ഇതേപോലെ ആയിരിക്കണം കേട്ടോ ചതച്ചെടുക്കണത്. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കാം. മുളകും ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ കണ്ടോ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വാളംപുളിയും കൂടിയും ചേർത്ത് അരച്ചു കൊടുക്കുക കേട്ടോ. ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചമ്മന്തിയിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ ചമ്മന്തിക്ക് കുറച്ച് മയം കിട്ടാനും അതേപോലെ തന്നെ ആ എരിവും പുളിയൊക്കെ ഒന്ന് സെറ്റായി കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഉണക്കമുളക് ചുട്ടെടുത്തിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയ ചമ്മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.